കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടി മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ ഹോസ്റ്റൽ വാർഡനാണെന്ന് ആരോപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഹോസ്റ്റൽ വാർഡനും വിദ്യാർത്ഥികളുമായി തർക്കമുണ്ടായിരുന്നുവെന്നും ചർച്ചയ്ക്ക് ശേഷം തിരിച്ചു വന്ന ശേഷമാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുമാണ് സഹപാഠികൾ പറയുന്നത്. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ആത്മഹത്യാ ശ്രമത്തിന്റെ കാരണം അറിയില്ലെന്ന് മാനേജ്മെന്റ്. ഏതായാലും ഒരു ഇന്റൻഷണൽ അന്വേഷണം എന്തായാലും ഉണ്ട്. കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം, അതിന് കാരണക്കാരായവർ രക്ഷപ്പെടാൻ പറ്റി. അത് തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. നാളെ DYSP നേതൃത്വത്തിൽ വീണ്ടും ചർച്ച നടത്തും. 24 കാസർഗോഡ്. പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ അശ്രദ്ധയോടെയുള്ള അറ്റകുറ്റപ്പണി കാരണമുണ്ടായ അപകടത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സൂചനാ ബോർഡിന് പകരം വെച്ച മരത്തടിയിൽ ബൈക്ക് ഇടിച്ചാണ് യുവാവിന് പരിക്കേറ്റത്. സംഭവത്തിൽ കരാറുകാർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് യുവാഭിഭാഷകൻ. ഹൈക്കോടതിയിലെ യുവ അഭിഭാഷകനായ പള്ളിക്കവല ഹമീദ് ഷബ്ലാനാണ് അപകടത്തിൽ പരിക്കേറ്റത്. പെരുമ്പാവൂർ പള്ളിക്കവല വഞ്ചിനാട് റോഡിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. അറ്റകുറ്റപ്പണികൾ നടത്തിയ സ്ഥലത്ത് വാഹനങ്ങൾ കയറാതിരിക്കാൻ നിരത്തിയ മരത്തടിയിലും കല്ലിലും കയറിയാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. മുഖത്തും കൈക്കും നെഞ്ചിലും യുവാവിന് പരിക്കേറ്റു. അപകടത്തിന് ഉത്തരവാദികൾ കരാറുകാരെന്നാരോപിച്ച് നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഹമീദ്. ഞാനല്ല, അതിൽ കൂടെ ഒരു കുടുംബോ അല്ലെങ്കിൽ ഒരു വയോധികനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടികളോ സൈക്കിളായിട്ട് പോയിരുന്നെങ്കിൽ നാളെ ഉണ്ടാവുമോന്ന പത്രത്തിൽ തലക്കെട്ട് വേറൊന്നായിരിക്കും. ഒരു അഡ്വക്കേറ്റ് എന്ന നിലക്കല്ല നമ്മൾ പോകുന്നത്. സാധാരണക്കാരുടെ പ്രശ്നം അവരുടെ കൺസേൺ കൂടി എടുത്തുകൊണ്ടാണ് പറയുന്നത്. കാരണം ജനങ്ങളെല്ലാവരും തന്നെ പറഞ്ഞു ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് തന്നെ ഉറച്ച തീരുമാനത്തോട് തന്നെയാണ് അധികാരികളെ മുന്നോട്ട് ഇതിൻ്റെ മുന്നിലെത്തിച്ച് അവരെ അക്കൗണ്ടബിൾ ആക്കുക. കൃത്യമായ സൂചനാ ബോർഡുകൾ വെച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. അപകടത്തിന് ശേഷം പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ നിന്ന് മരത്തടികൾ നീക്കി. 3 കിലോമീറ്റർ ദൂരം വരുന്ന പള്ളിക്കവല വഞ്ചിനാട് റോഡിന്റേത് അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ അഭിഭാഷകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. സൂചനാ ബോർഡുകളില്ലാതെ നിരത്തിൽ ജോലികൾ നടക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്താ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഒരു ബൈക്ക് യാത്രക്കാരന് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് അത് പോയിരുന്നു. ഇങ്ങനെയുള്ള അനാസ്ഥ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല, കരാറുകാർക്കെതിരെ കർശനമായ നടപടി വേണം എന്നുള്ള ആവശ്യം ജനങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ചില പ്രതികരണങ്ങളിലേക്ക്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ മിക്സിങ്ങിൽ എന്തോ അപാകതയാണ്. റോഡ് പല സ്ഥലത്തും ഈ മെയിൻ്റനൻസ് വർക്കുമായിട്ട് വന്ന പാർട്ടി BWD തന്നെ കുത്തിപ്പൊളിക്കുകയും അത് ബ്ലോക്ക് ചെയ്ത് വച്ചിരുന്ന കല്ലെത്തിട്ട് കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് ആക്സിഡൻറ്റ് പറ്റുകയും ചെയ്തു. ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു എങ്കിൽ ആ കഴിഞ്ഞ ദിവസം വച്ചിരിക്കുന്ന അപകടം ഒഴിവാക്കാമായിരുന്നു. റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഈ റോഡ് മെയിൻ്റനൻസിൻ്റെ പുറകെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് കുത്തിപ്പൊളിച്ചു. അവിടെ കുറേ മണ്ണ് കൂടി കിടക്കായിരുന്നു, കുറേ ആഴ്ചകളോളം അവിടെ ബന്ധമായിരുന്നു ആ റോഡ്. അത്രയും പാകം അവിടെ വേറെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഒരു റിഫ്ലക്ടർ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പാച്ച് വർക്ക് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഈ കല്ലും മുട്ടിയും മാത്രം വെച്ചത്. അന്ന് രാത്രി മഴയായിരുന്നു, അന്ന് ആ സമയത്തായിട്ടാണ് ആ ബൈക്ക് ആക്സിഡൻ്റ് ആയി. സീരിയസ് ആയിട്ട് പറ്റേണ്ടതാ, ആ മുഖം ചെന്ന് ഇടിച്ച്. അവന് ഹെൽമെറ്റ് ഉള്ളതായിരുന്നുകൊണ്ടാണ് ഒന്നും പറ്റാണ്ടിരുന്നത്, കൈയുടെ ഇവിടെ കാലിൻ്റേത്. ശരിക്കും ഒരു വർക്ക് നടക്കുമ്പോൾ അതിൻ്റേതായ മാനദണ്ഡങ്ങളില്ല, ഇതൊന്നും പാലിക്കാതെയാണ് ഈ റോഡ് പണിതേക്കുന്നത്. സൂചനാ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കൂല. അവന് അഡ്വക്കറ്റും കൂടെ കൂടിയാണ്. അപ്പോൾ അവൻ നിയമ നടപടി ഇതായിട്ട് തന്നെയാണ് പോയേക്കുന്നത്. PWDക്കും അതുപോലെ തന്നെ കോൺട്രാക്ടർമാർക്കെതിരെ നിയമ നടപടിയായിട്ട് തന്നെ പോകുന്നു പറഞ്ഞാണ് കേസ് കൊടുത്തേക്കുന്നത്. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത സാഹചര്യമെന്ന് ദേവസ്വങ്ങൾ പറയുന്നു. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച മാർഗനിർദ്ദേശം ആചാരത്തെ ബാധിക്കുമെന്ന് P. ബാലചന്ദ്രൻ MLA. തൃശൂർ പൂരം ഈ നാടിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ
അഭേദ്യമായ ഭാഗമാണ്. പൂരം ആസ്വദിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ്. അതിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള ഉത്തരവുകൾ, അത് ഗവൺമെൻറ്റുകളുടേതായാലും കോടതികളുടേതായാലും തിരുത്തപ്പെടേണ്ടതാണ് എന്ന വികാരത്തോടൊപ്പം നിൽക്കുന്നു. അബ്ദുൽ ഖാദർ എം എൽ എയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അത് തന്നെ തുടർ പ്രതിഷേധങ്ങൾ എന്നുള്ള നിലയിൽ വ്യാപിക്കുന്നത്, ഒരു വശത്ത് നിയമപോരാട്ടം നടക്കുന്നത്, സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ വിഷയം, അതിലെ പ്രതിഷേധം വളരുന്നത് എങ്ങനെയാണ് സൂരജ്? ഓരോ പൂരക്കമ്മറ്റികളുടെയും സന്നദ്ധ പ്രതിഷേധങ്ങളാണ് ഇന്നലെ വരെ നമ്മൾ കണ്ടതെങ്കിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ പാറമേക്കാവും തിരുവമ്പാടിയും കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് ദേവസ്വം പ്രതികളെയും അതോടൊപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആചാര സംരക്ഷണ കൂട്ടായ്മ തൃശൂരിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ പൊതുവായി ഉയർന്ന വികാരം ഈ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളിൽ അടിയന്തരമായി ഒരു സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വരണം, അതിൽ ഈ ആനപരിപാലന ചട്ടത്തിലടക്കം ഭേദഗതി കൊണ്ടുവന്നാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുകയുള്ളൂ എന്ന പൊതുവികാരമാണ് ഈ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഉയർന്നത്. മറുതലക്കലിൽ ഈ പെസോയുടെ നിയമത്തെ തുടർന്ന് ഈ വെടിക്കെട്ടിലും അനിശ്ചിതത്വം തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെടിക്കെട്ടിന്റെ അനിശ്ചിതത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി പെസോ നിലവിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതികൾ പിൻവലിക്കണമെന്നൊരാവശ്യമാണ് പൊതുവികാരമായി ഇവിടെ ഉയർന്നത്. ഈ രണ്ട് ആവശ്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് കൂട്ടായ പോരാട്ടത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ നിലവിൽ ഈ ക്ഷേത്രം ഭാരവാഹികളും രാഷ്ട്രീയ പ്രതികളും അടക്കം തീരുമാനിച്ചിരിക്കുന്ന യോജിച്ചൊരു മുന്നേറ്റം. അതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു നടപടിയാണ് നിലവിൽ ഈ ആചാര സംരക്ഷണ കൂട്ടായ്മയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ടിക്കെ ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ ഹൈക്കോടതി മാർഗനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടിൽ തന്നെയാണ് കോടതിയുള്ളത്. അതിനിടയിലും പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധയിടങ്ങളിലായി നടക്കുന്ന സാഹചര്യമാണ്. സർക്കാർ എന്ത് സമീപനം അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണ് അങ്ങോട്ടെത്തില്ല. അപ്പോൾ പൊതുജനം ഇങ്ങനെ പറയും, കണ്ണുണ്ടായാൽ പോര സാർ. അഴക് പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതായി പരാതി. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകളാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ആരോപണം. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം അവരവർക്ക് തന്നെ തലവേദനയാവുകയാണ്. ചങ്ങരോത്ത് പഞ്ചായത്തിൽ താമസിക്കുന്നവർ നിരവധി തവണ വാർഡ് മെമ്പർമാരെ ഉൾപ്പെടെ പ്രശ്നം ബോധിപ്പിച്ചു. പക്ഷേ ഇതുവരെയും നടപടിയുണ്ടായില്ല. വീടുകളിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ ആദ്യം റോഡരികിൽ സൂക്ഷിക്കുകയും പിന്നീട് MCF കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതുമാണ് പതിവ്. എന്നാൽ കുറച്ചു കാലമായി ഇത് മാറ്റുന്നില്ല. മാലിന്യം മൃഗങ്ങളും പക്ഷികളും വലിച്ച് റോഡിലേക്കിടുന്നുവെന്നും മഴയിൽ തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്നതായും നാട്ടുകാർ പറയുന്നു. കാടിൻ്റെ ഉള്ളിൽ മൂടി ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് ഉള്ളത്. ഒരു സ്ഥലത്തല്ല, ഒരു അഞ്ചാറ് സ്ഥലത്ത് ഇതെല്ലാം ഒലിച്ച് വന്നിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് എത്തുന്നത്. ഇത് ഒലിച്ച് പുഴക്കെ പോകുന്നു. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ പഞ്ചായത്തിലാണ് മഞ്ഞക്കാമലയും കാര്യം മഞ്ഞപ്പിത്തം നിറ ഇതെല്ലാം വരുന്നത്. എന്തുകൊണ്ടാണെന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. പഞ്ചായത്തിൽ ഇങ്ങനെ പറയാന്നല്ലാണ്ട് വരാ ഞങ്ങൾ എടുക്കൂ എന്ന് പറയാന്നല്ലാണ്ട് ഈ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ അലക്കി തേച്ച പോലത്തെ പ്ലാസ്റ്റിക്കുകൾ മാത്രമേ ഇവരെടുക്കുന്നുള്ളൂ ഈ ഒരു പഞ്ചായത്തിൽ നിന്ന്. ശരിക്ക് മടക്കി വെച്ച് കൊടുക്കണം, 50 രൂപയും കൊടുക്കണം. അടുത്തിടെ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഇത്തരം മാലിന്യ ശേഖരങ്ങൾ ജനങ്ങളിൽ ആശങ്ക ഉണർത്തുകയാണ്. മാത്രമല്ല തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകട സാധ്യതയും വിളിച്ചു വരുത്തുന്നു. അതേസമയം ഹരിതകർമ്മ സേനയുടെ വാഹനത്തിന്റെ കാലാവധി അവസാനിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചങ്ങരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. പുതിയ വാഹനം ഉടനെത്തിച്ച് മാലിന്യ നീക്കം പുനഃസ്ഥാപിക്കുമെന്നും ചങ്ങരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നിലവിലുണ്ടായിരുന്ന വാഹനത്തിന്റെ കാലാവധി കഴിഞ്ഞത്. ഇപ്പോൾ പുതിയ വാഹനം എടുക്കുന്ന നടപടി പഞ്ചായത്ത് സ്വീകരിച്ചു. അത്രയും കാലം അവരുടെ കളക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഒരു വാഹനം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ പുതിയ വാഹനം വന്നതുകൊണ്ട് ആ വാടകയ്ക്ക് എടുത്ത വാഹനം ഒഴിവാക്കി. അപ്പോൾ 2 ആഴ്ച വാഹനം കിട്ടാത്ത പ്രയാസം വന്നിട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോൾ വാഹനം പുതിയ വാഹനം ഓടി തുടങ്ങിയിട്ടുണ്ട്. ചങ്ങരോത്തിന് സമാനമായ മാലിന്യ പ്രശ്നം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പണം വാങ്ങിയ ശേഷമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്. എന്നിട്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ അനാസ്ഥ തുടരുകയാണ്.
രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വീടുകളിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ ആദ്യം റോഡരികിൽ സൂക്ഷിക്കുകയും പിന്നീട് MCF കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമാണ് പതിവ്. അതിൽ തന്നെ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ഈ റോഡരികിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പിന്നീട് അത് നീക്കുന്നുമില്ല എന്നുള്ളതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. കുറച്ച് കാലങ്ങളായി ഇവ മാറ്റുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതോടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം പൊതുജനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറുന്നു. ചില പ്രതികരണത്തിൽ ഇതൊക്കെ വീട്ടിൽ നിന്നെടുത്തിട്ട് പിന്നെ ഹരിസേനക്കാർ കൊണ്ടിടുന്ന കുറേ ദിവസകാലങ്ങളായി, കുറേ ഇതായി, എപ്പോഴും ഇവരെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്നെടുത്ത് കൊണ്ടെടുത്ത്. ഇത് ഒരുപാട് ദിവസമായി ഇത് കൊണ്ടെടുത്ത്, ഇത് ആരും എടുത്തുണ്ടെന്നില്ല. പൈസ അങ്ങനെ കൃത്യമായിട്ട് മാവഞ്ഞത് ഇങ്ങനെ പല പ്രാവശ്യം കൊണ്ടിട്ട് പോവുക. പിന്നെ അതിനൊരു കണക്കും കാര്യമൊന്നും ഇല്ല. മയത്ത് ഒഴിച്ചു പോയിട്ട് നാറുക, കെട്ട് നാറുക. ഈ വേസ്റ്റ് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരും, പുറത്ത് കൊണ്ടിട്ടാൽ നായും എല്ലാം കടിച്ചിട്ട് പലയിടത്തും കൊണ്ടുവരുന്നു. കാക്ക കുത്തിയിട്ട് കിണറ്റ കൊണ്ടുവരുന്നു. പഞ്ചായത്ത് ഇങ്ങനെ ആൾ പേരും ഇവിടെ കെട്ടി വെക്കും. പഞ്ചായത്തിനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കളിയാണ് കളിക്കുന്നത്. എടുത്ത് ഇവിടെ റോഡമ്മൽ വെച്ച് ഞാൻ നനയാണ്ട് വെച്ച സാധനങ്ങളാണ് റോഡമ്മൽ എടുത്ത് വെച്ചിട്ട് ഫുള്ള് നനയ്ക്കുന്നത്. നമ്മളെ പഞ്ചായത്ത് എല്ലാ മാസവും പിരിവെടുക്കാൻ വരുന്നുണ്ട് മൂന്നാല് പെണ്ണുങ്ങൾ. പക്ഷേ സ്ഥലം എല്ലാവരും കൊണ്ടാച്ച റോഡ് സൈഡിൽ ഈ പ്ലാസ്റ്റിക് തീർത്ത് കൊണ്ടുപോകാന്നല്ലാണ്ട് പൈസയും വാങ്ങി കൊണ്ടുപോയാൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ചാക്ക് കണക്കിന് ഇവിടെ ഉണ്ട് ഓരോ സ്ഥലങ്ങൾ. സിറിയയിൽ നിന്നുള്ള അപ്ഡേറ്റ് എന്താണ്, പുതിയ വിവരങ്ങൾ എന്താണെന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചുകൊണ്ട് അത് അറിയിക്കാം. രാജ്യം വിട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ കുറിച്ച് യാതൊരു സൂചനയുമില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അതുപോലെ ഈ അദ്ദേഹം സഞ്ചരിച്ച വിമാനം കാണാതായി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. വിമാനം വെടിവെച്ചിട്ടതാണ് എന്ന സംശയമുണ്ട്. അത് പക്ഷേ ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. പിന്നെ നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും. അത് പ്രസിഡന്റിൻ്റെ കൊട്ടാരം കൊള്ളയടിക്കുന്ന വിമതർ, വലിയ വിമത നീക്കം അവിടെ ഉണ്ടാകുന്നു. അതിൻ്റെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വരുന്ന ഘട്ടത്തിൽ അത് വിശദമായി പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. അതിൻ്റെ റിപ്പോർട്ട് തുടർ വാർത്താ ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക്. പുണ്യനദിയായ പമ്പയിൽ ശബരിമല തീർത്ഥാടകർ സ്നാനം ചെയ്യുന്നത് മലിനജലത്തിലാണ്. ഓടകളിലൂടെ ത്രിവേണിയിലേക്ക് മലിനജലമാണ് ഒഴുകിയെത്തുന്നത്. പമ്പയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെ ഇടപെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ചെയ്ത പാപങ്ങളെല്ലാം പമ്പയിൽ മുങ്ങി കഴുകിക്കളയാമെന്നാണ് അയ്യപ്പ ഭക്തരുടെ വിശ്വാസം. പക്ഷേ ഈ പമ്പയിൽ മുങ്ങിയാൽ എന്താണ് അവസ്ഥ എന്ന് നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. മലിനജലമാണ് പമ്പയിലേക്ക്, പുണ്യനദിയിലേക്ക് ഈ ഒഴുക്കി വിടുന്നത്. എല്ലാ വർഷവും ശബരിമല മണ്ഡലകാലത്തിനു മുൻപ് പമ്പ ശുദ്ധീകരിക്കുന്നതിനായി വലിയ ഇടപെടൽ ദേവസ്വം ബോർഡ് നടത്താറുണ്ട്. അതിനെയൊന്നും വില കുറച്ച് കാണുന്നുമില്ല. പക്ഷേ സീസൺ തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറി മറിയും. ഈ ദൃശ്യങ്ങൾ അധികാരികൾ കണ്ണു തുറന്ന് ഒന്ന് കാണണം. ഓടകളിലൂടെ പമ്പയിലേക്ക് ഒഴുകിയെത്തുന്നത് മാലിന്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റുമാണ് ഖര ദ്രാവക രൂപത്തിൽ പമ്പയിലേക്ക് എത്തുന്നത്. രൂക്ഷമായ ദുർഗന്ധം സഹിച്ചാണ് അയ്യപ്പ ഭക്തർ പലരും കുളിക്കുന്നത്. ചെറിയ കുട്ടികളും കുറേ ആൾക്കാരായിട്ട് വന്ന് കുളിച്ചു പോകണ ഒരു പുണ്യനദിയാണ്. അവിടെ കാണിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ അത്രയും വൃത്തികെട്ടായ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. ഇത്രയും തീർത്ഥാടകം വരുന്ന ഒരു സ്ഥലം ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് ഇവർക്ക് ഇതൊന്നും നന്നാക്കി എടുക്കാൻ ഇവരെ പറ്റിയിട്ടില്ല. ഇവർക്ക് ഈ ഭക്തജനങ്ങളുടെ പൈസ മാത്രമാണ് ആവശ്യം. ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരും മറ്റും ദിവസവും സന്ദർശനം നടത്താറുള്ള പ്രദേശത്താണ് ഈ അവസ്ഥ. ഇറങ്ങി കുളിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ഇതാണ് നമുക്ക് കിട്ടണെന്നുള്ളത് അറിയില്ല. പമ്പയെ മലിനപ്പെടുത്തുന്ന ആര് എന്ന അധികാരികൾ സ്വയം തിരിച്ചറിയട്ടെ. അടിയന്തര ഇടപെടൽ ഉണ്ടാകട്ടെ. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണിനുമൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. തിരുവനന്തപുരം പാലോട് നവവധുവിൻ്റെ മരണത്തിൽ രണ്ട് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, ഈ പോലീസിന് ഒരുപാട് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ അജാസിൻ്റെ പങ്കാളിത്തം, അത് പോലീസ് ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അജാസും ഈ യുവതിയെ, ഇന്ദുജയെ മർദ്ദിച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് പോലീസ് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്?
അതായത് ഇന്ദുജയുടെ ഏറെ ദുരൂഹതകൾ നിറഞ്ഞ മരണത്തിൽ പോലീസ് ഇപ്പോൾ വലിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു. അതായത് ഇന്ദുജയുടെ മരണം ആത്മഹത്യ തന്നെയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് അഭിജിത്ത്, ഒപ്പം തന്നെ സുഹൃത്ത് അജാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും നടത്തിയ മാനസിക പീഡനവും ശാരീരിക പീഡനവുമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെ അഭിജിത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും മർദ്ദനത്തിനുള്ള വകുപ്പുകളുമാണ് ചുമത്തിയിരിക്കുന്നത്. അജാസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഒപ്പം തന്നെ മർദ്ദനത്തിനെതിരെയുള്ള വകുപ്പുകളും SC ST അട്രോസിറ്റി ആക്ട് പ്രകാരം വകുപ്പുകളും നിലവിൽ ചുമത്തിയിട്ടുണ്ട്. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഞായറാഴ്ച ആയതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും പ്രതികളെ ഹാജരാക്കുക. ഈ മരണം നടന്ന 48 മണിക്കൂറിനുള്ളിലാണ് പാലോട് പോലീസ് കേസിൽ വളരെ നിർണായകമായി രണ്ട് പ്രതികളെ പിടികൂടുകയും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അഭിജിത്തിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ അഭിജിത്ത് അജാസ് മർദ്ദിച്ചുവെന്ന മൊഴി നൽകിയതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. പിന്നാലെ അജാസിനെ ചോദ്യം ചെയ്തപ്പോൾ അജാസ് ഇത് നിഷേധിച്ചു. പിന്നീട് ശംഖുമുഖത്ത് വെച്ച് മർദ്ദിച്ചിരുന്ന കാര്യം അജാസ് സമ്മതിക്കുകയായിരുന്നു. ഈ അജാസിൻ്റെ മൊബൈൽ രേഖകളിലും മൊബൈൽ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോഴും ഇന്ദുജയുമായി അടുത്ത ബന്ധമുണ്ടെന്ന കാര്യം പോലീസിന് വ്യക്തമായി. എന്തായാലും കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനം ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഗാർഹിക പീഡനം നടന്നതായി കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും പോലീസ് കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ ഇപ്പോഴും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭർത്താവ് തന്നെ പിടിയിലാകുന്നു. ഭർത്താവിൻ്റെ സുഹൃത്തും ഈ കേസിലെ ട്വിസ്റ്റ് എന്ന രീതിയിൽ ഭർത്താവിൻ്റെ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം ആയിരുന്നു. ഇന്നെന്തായാലും രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ച് പാലോട് പോലീസിന് വലിയ നേട്ടമാണ്. 48 മണിക്കൂറിൽ തന്നെ രണ്ട് പ്രതികളെയും പിടികൂടി. ഇതിൻ്റെ വലിയ കേരള പോലീസിന് വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ്. ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും പ്രതികളുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ട്. അത് പോലീസ് അതിൻ്റെ ചുരുളഴിക്കും എന്ന് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ ചുരുളഴിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ദേശീയപാത 66 അപകട കെണിയാവുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ദേശീയപാതയിൽ ഉണ്ടായ അപകടങ്ങളിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 79 പേരാണ് മരിച്ചത്. പരിക്കേറ്റവർ വേറെയുമുണ്ട്. സുരക്ഷാ വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ആക്ഷേപം. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ദേശീയപാത 66 ഭാഗമായ മലപ്പുറം ജില്ലയിലെ ഇടിമുഴിക്കൽ മുതൽ പൊന്നാനി വരെയുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ നടന്നത് 719 വാഹനാപകടങ്ങൾ. 79 പേർക്ക് ജീവൻ നഷ്ടമായി. പരിക്കേറ്റവരും അനവധി, രക്ഷപ്പെട്ടവർ വേറെ. 2022 ഓഗസ്റ്റ് മുതൽ 2024 നവംബർ വരെയുള്ള മാത്രം കണക്കാണിത്. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതു മുതൽ ഇതുവരെ 550 വലിയ അപകടങ്ങളും 200 ചെറിയ അപകടങ്ങളുമാണ് ഉണ്ടായത്. പൊന്നാനി സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതൽ അപകട മരണം ഉണ്ടായത്. പരിക്കില്ലാതെ രക്ഷപ്പെടുന്നവരുടെ കണക്കെടുത്താൽ ഇതിലും നീളും. ദേശീയപാതയിലെ സുരക്ഷാ വീഴ്ചകളാണ് അപകടം വിളിച്ചു വരുത്തുന്നത് എന്നാണ് ആക്ഷേപം. ഇടിമുഴിക്കൽ മുതൽ തലപ്പാറ വരെയുള്ള 11 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിലുള്ളത്. ഈ 2 വർഷത്തിനിടയിൽ 30 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മരണം സംഭവിച്ചതിന് പുറമേ കൈകാലുകൾ നഷ്ടപ്പെട്ട ആളുകൾ, ഇപ്പോഴും കോമയിൽ നിൽക്കുന്ന ആളുകൾ പോലുമുണ്ട് ആക്സിഡൻ്റായിട്ട്, അതിൽ നിന്ന് മോചനം നേടാതെ. അപ്പോൾ അത് കൃത്യമായി ഒരു സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതിൻ്റെ ഫലമായി, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ വാളുകൾ താൽക്കാലികമെങ്കിലും അത് വെക്കാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. നിർമ്മാണ പ്രദേശങ്ങളിൽ ആവശ്യമായ സൂചനാ ബോർഡുകളും ലൈറ്റുകളും ഒരുക്കാതിരിക്കുന്നത് അപകടം വർദ്ധിപ്പിക്കുന്നു. പലയിടങ്ങളിലും കോൺക്രീറ്റ് ബാരിക്കേഡുകൾ അപകടകരമായ രീതിയിലായിരുന്നു സ്ഥാപിച്ചത്. പല ബീമുകളും റോഡുകളിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെയുള്ള ഗതാഗത ക്രമീകരണം പലപ്പോഴും അപകടം വിളിച്ചു വരുത്തുന്നതാണ്. അപകടകരമായ വിധത്തിൽ കുഴികളും കോൺക്രീറ്റ് ബാരിക്കേഡുകളും റോഡ് നീളെ ഇപ്പോഴും കിടക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തിയിട്ടും സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ നിർമ്മാണ കമ്പനി വീഴ്ച തുടരുകയാണ്. വിഷയം ബന്ധപ്പെട്ടവർ മുഖവിലുക്കെടുക്കാത്തതാണ് മരണനിരക്ക് കൂടാനിടയാക്കിയതെന്നും ഇനിയെങ്കിലും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും പി അബ്ദുൽ ഹമീദ് MLA ആവശ്യപ്പെട്ടു. റോഡിൽ പൊലിയുന്നത് ഒരുപാടധികം മനുഷ്യജീവനുകളാണ്, ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകൾ. ബന്ധപ്പെട്ടവർ ഇനിയും കണ്ടില്ല നിന്ന് അടിക്കുന്നത് പൊതുജനത്തോടുള്ള ക്രൂരതയാണ്. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. പ്രദേശവാസികൾക്ക്, യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം.
ഈ റോഡ് അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും KNRC വളരെ മോശമായിട്ടാണ് ഇവിടുത്തെ ഈ അശാസ്ത്രീയമായിട്ടാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇപ്പം 30 ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെ ചേളാരി ഭാഗത്ത് അതേപോലെ തായച്ചളാരി ഭാഗത്തെല്ലാം യൂട്ടൺ, അതെല്ലാം വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ യൂട്ടണുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ ജനങ്ങൾക്കുള്ളത്. ജനങ്ങൾ പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർ വളരെ ധിക്കാരപരമായിട്ടും കൂടിയാണ് KNRC ഞങ്ങൾ പിന്നെ ജനങ്ങളോട് പെരുമാറുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ 1 മുമ്പ് ഈ സിഗ്നൽ ബോർഡുകളൊന്നും ഇവർ സ്ഥാപിക്കുന്നില്ല. കഴിഞ്ഞ 1 മുമ്പ് പടപ്പറമ്പിലെ 2 19 വയസ്സായ 2 ഇവിടെ ജീവൻ പൊലിഞ്ഞത്, ഇവിടെ കിടന്നിട്ട്. എന്റെ മുന്നിലാണ് ഈ മരണം നടക്കുന്നത്. കാരണം അന്ന് ഈ റോഡ് അടച്ചു കിടക്കായിരുന്നു. അപ്പൊ ഇവിടുന്ന് വരുന്ന വണ്ടികൾ 100-120 സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ നേരെ ഇതിൽ ഇറങ്ങിപ്പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ കണ്ടാൽ തന്നെ അറിയാം, അന്ന് ഇവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചില്ല. അപകടം സ്ഥിരമാണ്, റോഡ് അപകടങ്ങൾ സ്ഥിരമായിട്ട് ഒരു കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ഇപ്പോ ഈ സമയത്ത് ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് ഇതിന്റെ മെയിനായിട്ടുള്ള കാരണം നമുക്കായിട്ട് തോന്നുന്നത്. കാരണം തലേ ദിവസമുള്ള റോഡ് രാത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ചേഞ്ച് വരുത്തി അതിൽ പോകുന്ന യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ രാവിലെ പോയ അതേപോലെ തന്നെ ഒരു തിരിച്ചു വരുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അപകടം ഉണ്ടാകുന്നത് കൂടുതലും അങ്ങനെയാണ്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പൊതുദിനം കഴിഞ്ഞ എല്ലാ സാറിന്റെ പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.